ഇത് നമ്മളെ ബയോമിക്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ബയോമിക്സ് എന്ന് പറഞ്ഞ മിശ്രിതം ഇട്ട് വളർത്തിയ ഒരു തക്കാളി ചെടിയാണ്. ഞാൻ ഇടുക്കി അണക്കരയിലെ ഏലമല ബയോടെക് ലാബിന്റെ പരീക്ഷണ കേന്ദ്രത്തിലാണ്. അവിടെ പലതരത്തിലുള്ള വിളകളിലാണ് ഇവര് പല മിശ്രിതങ്ങളും പരീക്ഷിക്കുന്നത്. നമസ്കാരം മിസ്, ഇതെന്താണ്? ഇത് നമ്മളെ ബയോമിക്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ബയോമിക്സ് എന്ന് പറഞ്ഞ മിശ്രിതം ഇട്ട് വളർത്തിയ ഒരു തക്കാളി ചെടിയാണ്. വേറൊന്നും നമ്മൾ ഇത് ബയോ മാത്രം കൊണ്ടുപോകുന്ന അതുകൊണ്ട്, പക്ഷെ ഇതിന്റെ അകത്തും അതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടും കടാവറും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അത് സൂക്ഷ്മ ജീവികളുടെ ഒരു ഷഡ്പദങ്ങളുടെ ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല. ഇതിൽ പാടോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് മണ്ണില് ഒത്തിരി ഷഡ്പദങ്ങളുണ്ട് ഉപദ്രവകാരികളായ, അതപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കാൻ ബയോയിലുള്ള ഒരു മിശ്രിതമാണ് ബയോമിക്സ്. നമ്മുടെ ഇപ്പൊ പറഞ്ഞ കടാവർ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ജീവാണു വളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഷഡ്പദങ്ങളുടെ ഒരു ഉപദ്രവം ഉണ്ടാകാറുണ്ട്. ഇഞ്ചി പരിപാലിക്കാണ്ട് ഇതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബയോയിൽ തന്നെ വലിയ കുഴപ്പം, ഒത്തിരി തുകയും ഇല്ല. നമുക്ക് ഒരു കിലോയ്ക്ക് ഇത് 30 രൂപയാണ് വില. ഒരു കിലോ വെച്ച് അത്യാവശ്യം നമുക്ക് ഒരു 5 കിലോ ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലെ ആവശ്യമായ പച്ചക്കറികളൊക്കെ ഉൽപാദിപ്പിക്കാൻ കഴിയും. ഏലത്തിനാണെങ്കിലും നമുക്ക് 1 കിലോ ഒരു മിനിമം ഇട്ട് കഴിഞ്ഞാൽ വർഷത്തിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. അതിന്റെ റിസൾട്ടും നമുക്ക് പ്രകടമായി മാറ്റം കാണാനും സാധിക്കണം. ഈ ബയോമിക്സിൽ നമ്മൾ ട്രൈക്കോഡർമ NPK പൗഡർ, പിന്നെ നമ്മുടെ ആട്ടിൻ ചാണകപ്പൊടി പൊടിച്ചത്, നന്നായിട്ട് പൊടിച്ചെടുത്തത്, പിന്നെ എഗ് മീല്, ബോൺ മീല് എന്നിവയുടെ എല്ലാ മിശ്രിതങ്ങളും നമ്മൾ ഇങ്ങനെ ഒരു പിറ്റിന്റെ അകത്ത് ഇതെടുത്ത് 10 ദിവസം മുതൽ 14 ദിവസം വരെ ഗ്രോത്തിന് ഇടും. ഗ്രോത്തിന് ഇട്ടതിന് ശേഷം ഇതിന് നനവ്, കൃത്യമായ നനവുകൾ, ഈർപ്പമുണ്ടോ എന്നൊക്കെ എല്ലാ കാലത്തും നമ്മളത് സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്തും. അതിനുശേഷം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും ചൂടാവാതിരിക്കാനായിട്ട്. അതിനുശേഷം പ്രത്യേക പ്ലേറ്റിൽ ഇതിന്റെ അകത്ത് ട്രൈക്കോഡർമ വളർന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത് പുറത്തേക്ക് കർഷകരിൽ എത്തിക്കാറുള്ളൂ. നമ്മൾ വാം എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. നമുക്കിവിടെ ഏലമലയ്ക്ക് ഒരു വാം യൂണിറ്റും പ്രത്യേകമായിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഇത് നട്ടു വളർത്തി വേരിന്റെ അടിയിലേക്ക് വാമിനെ ഉണ്ടാക്കിയെടുത്ത് അതിനെ പൊടിച്ച് കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന്റെ ഇവിടെ പ്രത്യേകിച്ച് ചോളത്തിന്റെ വേരുകളല്ല, നമ്മള് അവിടെ കാണാൻ സാധിക്കും, അങ്ങനെ നടന്നു ഒക്കെ കാണാൻ സാധിക്കും. അതിന്റെ ആയിട്ടും അടിയിലേക്ക് ഇത് പാകുന്നതിനൊക്കെ പ്രത്യേക തരത്തിലുള്ള നിയമങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പാകി വളർത്തി അതിന്റെ അടിയിൽ ആ വേരിന്റെ ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ ആ വേരാണ് ചെത്തി എടുത്ത് പൊടിച്ചതാണ്. ഇതും കർഷകർക്ക് കൊടുക്കാം. ഇത് നമ്മുടെ വേരുപടലത്തെ പ്രതിരോധ, വേരുപടല പ്രത്യേക വെച്ച് മൈക്രോറൈസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വാമെന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു ചെറിയ ഇതെല്ലാം മണ്ണിൽ വേരുള്ള ഏത് വിളകൾക്കും, കുരുമുളക് ആയിക്കോട്ടെ, ഏലമായിക്കോട്ടെ, വാഴയായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, ഫലവൃക്ഷത്തൈകളായിക്കോട്ടെ, ഇതിന് നമുക്ക് 120 രൂപയ്ക്കാണ് ഏലമലയിന്ന് കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് യാതൊരുവിധ കെമിക്കൽസ് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. നേരിട്ട് അവിടെ നിന്ന് എടുത്ത് നേരിട്ട് പൊടിച്ചിട്ട് അങ്ങനെയാ കൊടുക്കുന്നത്. കിലോഗ്രാമിന് 120 രൂപ. കലക്കി ഒഴിക്കുവാണെങ്കിൽ നമുക്ക് 200 ലിറ്ററിലെ 1 കിലോ ആണെങ്കിലും മതിയാവും. ഒഴിക്കാം, കുളിപ്പിക്കൊന്നും ചെയ്യരുത്. അതേസമയത്ത് നേരിട്ട് തന്നെ കർഷകരിലേക്ക് അന്നേരം തന്നെ ചെയ്യാവുന്ന രീതിയിൽ എത്തിക്കാം. ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറെ കൂടെ ഉത്തമം, പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ വേണേലും മണ്ണിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏലമല ബയോടെക് ലാബിലെ ഒരു പോപ്പുലർ പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും ബയോമിക്സ്, വാമുണ്ട്, ഇനി ഒരു കൾച്ചർ മിക്സ് ഉണ്ട്. നമുക്ക് അതിനുവേണ്ടി ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്.